ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോപുസ് ജേണി. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ രണ്ട് കരിക്കാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കരിക്കും വെള്ളത്തിലേക്ക് നമുക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് നുറുക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ 3/4 കപ്പാണ് പഞ്ചസാര ഇട്ടിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്ത് ചൈന ഗ്രാസ് ഉരുക്കാൻ വേണ്ടി വെക്കാം. ഈ സമയം നമുക്ക് കരിക്കെടുക്കാം. ചൈന ഗ്രാസിൻ്റെ വെള്ളം ദേ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഈ വെള്ളം അരിച്ചൊഴിക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ 1/2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് കരിക്കെടുത്ത് ഒരു മിക്സിയിലേക്ക് ഇടാം. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡും 1/2 കപ്പ് പാലും ചേർത്ത് നമുക്ക് നന്നായി പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. ദേ സൂപ്പറായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതേ 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ കരിക്കും വെള്ളം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നമുക്കൊരു സ്പൂൺ വെച്ച് ഇളക്കിയെടുക്കാം. ഇത് നല്ല പളുങ്ക് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച കരിക്കിന്റെ പേസ്റ്റ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പിഞ്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. നല്ല സിമ്പിളും വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം. ഒരു ഗസ്റ്റ് വരുമെന്ന് അറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.